ചായം അഴിച്ചു വെച്ച് നിത്യവൃത്തിക്കായി കിണർ കുഴിക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെടാമിനി. പ്രമുഖ നാടക ട്രൂപ്പായ കോഴിക്കോട്ടെ സംഗമം തിയേറ്ററിലെ കലാകാരൻ ബാലകൃഷ്ണൻ പഠിക്കപ്പുറത്ത്. ആയിരത്തോളം വേദികളിൽ വ്യത്യസ്ത വേഷങ്ങൾ അണിഞ്ഞ ബാലകൃഷ്ണന് ജോലിയുടെ ഇടവേളകളിൽ നാടകം തന്നെയാണ് പ്രധാനം. ആയിരക്കണക്കിന് സ്റ്റേജുകളിലെ അഭിനയം, 20 നാടകങ്ങളുടെ രചന, കുട്ടികൾക്ക് നാടക പരിശീലനം, ബാലകൃഷ്ണൻ പഠിക്കപ്പുറത്തിന്റെ നാടക ജീവിതത്തിന് വർണ്ണങ്ങളേറെ. പക്ഷേ നിത്യവൃത്തിക്കിപ്പോൾ കിണർ കുഴിക്കുന്ന തൊഴിലാണ് ഇതിൻ്റെ ഇടവേളകളിൽ നാടക പ്രവർത്തനം. കോഴിക്കോട്ടെ പ്രമുഖ നാടകസംഘമായ സംഗമം തിയേറ്റേഴ്സിലെ കലാകാരനാണ് ബാലകൃഷ്ണൻ. സംഗമത്തിൻ്റെ ശാരദ, ഒരുപിടിവറ്റ്, ജ്ഞാനപീഠം, ലക്ഷ്മണരേഖ തുടങ്ങി നിരവധി നാടകങ്ങളിൽ വേഷമിട്ടു. നാടകം കൊണ്ട് മാത്രം ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ മുട്ടിക്കാനായില്ല. നാടകം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന സമയത്ത് എന്തെങ്കിലും ഈ കിണർ വർക്ക് അല്ലെങ്കിൽ കൂലിപ്പണിയിലേക്ക് ഇറങ്ങിത്തിരിച്ചതാണ്. ഇതിനിടയിൽ നാടകത്തിന് കുറച്ചൊരു ഇത് സംഭവിച്ചെങ്കിലും ഇപ്പോൾ നല്ല നാടകങ്ങളുണ്ട്. ഇപ്പോഴും കിട്ടുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം നാടക പ്രവർത്തനത്തിന് നീക്കിവെക്കുകയാണ് ഈ കലാകാരൻ. 16 വയസ്സിൽ തുടങ്ങിയതാണ് അഭിനയം. കഴിയുന്നത്ര കാലം അത് തുടരാനാണ് താല്പര്യം. കൂലിപ്പണിക്കിടയിലും വായനയും നാടകവും നെഞ്ചിലേറ്റുകയാണ് ഈ കലാകാരൻ. സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.